ഓം ശ്രീ സായിരാം. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ ഒരു കിടുക്കം ക്യാപ്റ്റൻ ശർമ്മയ്ക്ക് അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ഒരു എഞ്ചിൻ ഓഫ് ചെയ്തു. ബെയറിംഗിനാണ് തകരാറ് സംഭവിച്ചതെന്ന് സഹപൈലറ്റുമായി ആലോചിച്ചപ്പോൾ മനസ്സിലായി. ഉടൻ തന്നെ ഏതാനും റൗണ്ടുകൾ എടുത്ത് വിമാനം താഴെ ഇറക്കി. ഏതു വിധത്തിലുള്ള അപകടവും തീപിടുത്തം ഉൾപ്പെടെ അപ്പോൾ സംഭവിക്കാം. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പ്രശ്നവുമില്ലാതെ വിമാനം താഴെ ഇറക്കാൻ കഴിഞ്ഞു. വിമാനത്തിലെ ശബ്ദം കേട്ട ആ സമയം ശ്രീമതി ശർമ്മയ്ക്ക് ഉടൻ പൂജാമുറിയിൽ പോകാനും സ്വാമിയോട് പ്രാർത്ഥിക്കാനും ശക്തമായ ഒരു ഉൾപ്രേരണ അനുഭവപ്പെട്ടു. മണിക്കൂറുകളോളം അവർ സ്വാമിയുടെ ചിത്രത്തിലെ തൃപ്പാദത്തിൽ ശിരസ് വെച്ച് ജീവിച്ചുകൊണ്ടേയിരുന്നു. വീട്ടുകാർ തട്ടി ഉണർത്തിയപ്പോഴാണ് അവർ ബാഹ്യലോകത്തേക്ക് വന്നത് തന്നെ. ഭർത്താവ് വളരെ വൈകി എത്തിയപ്പോഴാണ് സംഭവവികാസങ്ങൾ അവർ അറിഞ്ഞത്. പൂജാമുറിയിൽ പോയി അവർ ഭഗവാനോട് നന്ദി പറഞ്ഞു. അടുത്തു വന്നു ചേർന്ന ഗുരുപൂർണിമയിൽ പർത്തിയിലെത്തിയ അവർ സ്വാമി അഭിമുഖം അനുവദിച്ചു. അവരുടെ നിർഗയിലെ സിന്ദൂരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ ചോദിച്ചു, ഈ സിന്ദൂരം എന്തിന് ധരിക്കുന്നു എന്ന് നിനക്കറിയുമോ? അത് എനിക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ജയ് സൈരാം. ആത്മാർത്ഥമായ പ്രാർത്ഥനയാൽ ആരുടെ കർമ്മഫലവും മാറ്റിയെഴുതാൻ ഈശ്വരനാകും. ഉള്ളു ചുട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ല മനസ്സാണ് നമുക്ക് വേണ്ടത്. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.